നല്ല കുറച്ച് സൂപ്പർ നെല്ലിക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രം നിറച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നറിയോ, ഇതിന് കുറച്ചെടുത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാം, ബാക്കി കുറച്ചെടുത്ത് നമുക്ക് ഉപ്പിലോടും കൂടി ചെയ്യാം. അപ്പോൾ അതെങ്ങനെയുള്ള നോയെ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ചെരുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചമ്മന്തി അരയ്ക്കാനുള്ള നെല്ലിക്കാൻ എടുത്തിട്ട് നമുക്ക് ഇവരെ കൂട്ടത്തിൽ വെക്കട്ടോ. എല്ലാം കൂടി അരയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് അറിയോ, ഇതിൻ്റെ കുരുവണ്ട് കളയല്ലേ. ഇപ്പം നെല്ലിക്കേൻ്റെ സീസണാണ് തോന്നുന്നുണ്ട്. എല്ലായിടത്തും നെല്ലിക്ക വാങ്ങാൻ കിട്ടൂലേ. നമ്മളവിടെയൊക്കെ നെല്ലിക്ക സീസണാണോ. കഷ്ണം മുറിച്ച് വെച്ചിട്ട് നെല്ലിക്കയും ബാക്കി ഐറ്റംസും ഒരു കറിവേപ്പിലും കൊണ്ട് ഞാനിതാ അമ്മീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കഷ്ണം മുറിച്ച് വെച്ച നെല്ലിക്കയെന്ന് കുറച്ചെടുത്ത് നമുക്ക് അരക്കട്ടെ ആദ്യം, കാരണം എൻ്റെ അമ്മ ഒരു കുഞ്ഞമ്മയല്ലേ, അപ്പോൾ കുറച്ച് കുറച്ചേ ആവുള്ളൂ. ഒന്ന് ചതച്ചില്ലേ, ഇനി നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ നിറയൊന്നു വേണ്ടല്ലോ. ബാക്കിയുള്ളതും കൂടി ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിലൊക്കെ ഇട്ടാക്കിയാൽ മതി, പക്ഷേ എന്താ പറയുക, ഇത് നടൻ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ. അമ്മയില്ലാത്തവരൊക്കെ മിക്സിയിൽ എന്തായാലും ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോഴേ ഈ ഒരു സാധനത്തിന് ഞാൻ കുറേ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇത് ഉണ്ടാക്കുന്നത് തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞു തരികയാണേ. ഇതിനെ പാളാക്കെന്നാണ് കേട്ടോ പറയുക. പാളേൻ്റെ കഷ്ണത്തിൽ നിന്ന് വേറൊരു കഷ്ണം മുറിച്ചുണ്ടാക്കിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയതാണ്. ഇത് പണ്ട് കാലം മുതലേ അമ്മീമിൽ ഇതേപോലെ അരയ്ക്കുമ്പോഴൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് ഞാൻ ഉണ്ടാക്കി പഠിച്ചതാണ് കേട്ടോ. ഇനി ഞാൻ അതാ ഇത്ര വലുപ്പത്തിൽ ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അരച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് നിങ്ങളെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ടോ അരയ്ക്കാൻ. അരച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ചേരുവകൾ ചേർക്കാണ്ട്. അപ്പം നമ്മളെ അമ്മി കുഞ്ഞമ്മയല്ലേ, അതുകൊണ്ട് ഇത് നിറഞ്ഞ് നിൽക്കണേ. അപ്പോൾ ആയത് നമുക്ക് കോരി മാറ്റുക. അവസാനം നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ലേശം തേങ്ങയും കൂടി ബാക്കി വെച്ചിട്ടുണ്ടേനെ, അതും കൂടി കൂട്ടി അങ്ങോട്ട് അരയ്ക്കാം. ഇതിലേക്ക് ഇനി ചെറിയ ഉള്ളി ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം, അരയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് നല്ല എരിവുള്ള കാന്താരി മുളക്. നന്നായിട്ട് അങ്ങോട്ട് അരച്ച് ചേർക്കാം കാന്താരീനെ. ആ എന്താ മണമെന്നറിയോ, കാന്താരി മണം. നല്ലൊരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും നന്നായിട്ട് അരച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അരച്ചെടുക്കട്ടോ. പൊടി ഉപ്പാണ്, അതിലേക്കാണ് ചേർത്താലൊക്കെ മതി, പക്ഷെ എന്നാലും ഒന്നിങ്ങോട്ട് അരയ്ക്കാം. പരവ് കഴിഞ്ഞിട്ടുണ്ടേ, ഇനി നമുക്ക് അമ്മിക്കുട്ടീനെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇവൻ്റെ മേലുള്ള ഈ ഐറ്റംസൊക്കെ ഒന്ന് വടിച്ചിങ്ങോട്ട് എടുക്കാം, മാറ്റിയേക്കാം. ഇനിയാണ് നമ്മളെ മിക്സിങ് പ്രോഗ്രാം നടക്കാൻ പോണേ. എല്ലാം കൂടി നടുക്കിലേക്ക് അങ്ങോട്ട് ആക്കി വെച്ച് ആദ്യം അരച്ച് മാറ്റി വെച്ചേന്ന് ആ ചേരുവകളും കൂടി ചേർത്ത് എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കുഴയ്ക്കാം. ആ ഒരു ഉപ്പും എരിവും നെല്ലിക്കേൻ്റെ ആ ഒരു രുചിയും തേങ്ങ അരച്ചതും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങോട്ട് ചേരട്ടെ. അമ്മീമെന്നൊക്കെ നന്നായിട്ട് വടിച്ച് വാരിയെടുത്ത ഈ ഒരു ചമ്മന്തിനെ കയ്യിലൊക്കെ ഇട്ട് ഇങ്ങനെ 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 ഉരുട്ടിയതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാക്കി വന്ന നെല്ലിക്ക നമുക്ക് ഉപ്പിലും കൂടി അങ്ങ് ഇട്ടേക്കാം. കുപ്പിതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ താഴെ. ഇനി നെല്ലിക്ക ഇങ്ങനെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാമേ. കൊള്ളൂലേ, ഒന്നും കൂടി ഉണ്ട്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓ ധാരാളം. ഇനി ഇതാ നല്ല എരിവുള്ള കാന്താരി മുളക്, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിലിട്ടതല്ലേ, അപ്പോൾ കുറച്ചൊക്കെ ഉപ്പ് വേണം. ഇനി കുറച്ച് സുർക്ക, അതായത് വിനാഗിരി. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് അങ്ങനെ ഒഴിച്ചെടുക്കാം. തിളപ്പിച്ച് ആറിയ വെള്ളം കൂടി ഒഴിക്കാം. നന്നായിട്ട് ടൈറ്റാക്കി അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കുലുക്കി കൊടുക്കണം. ആ ഒരു ഉപ്പും വിനാഗിരിയും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, കൂടുതൽ ദിവസത്തിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ ദിവസത്തിനൊക്കെ വലിയ ഭരണിയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഭരണിയൊക്കെ നന്നായിട്ട് തുടച്ച് പിന്നെ അതുപോലെ നെല്ലിക്ക നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യണേ. എന്നാലേ കൂടുതൽ ദിവസമൊക്കെ കേടാവാതെ നിൽക്കുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആയതിന് ശേഷം അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങോട്ട് തിന്നണ് തീർക്കും മക്കള്. രണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരായിട്ടാണ് ഇപ്പൊ തിന്നാൻ പറ്റുള്ളൂ. ഒരായിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിന്നാം. ഇത് ഇപ്പൊ തിന്നാൻ പറ്റും, ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിന്നാം.
നേരെ തിരിച്ചാണ്, എനിക്ക് മനസ്സിലാവാൻ നോക്കണല്ലോ അങ്ങനെ. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ദിവസം കണ്ട് തിന്നാം. ഈ ചമ്മന്തി നമുക്ക് ഇപ്പൊ തന്നെ തിന്നാം. എന്താ രസം കാണാനി, കാണുന്നതിനെക്കാട്ടിലും അപ്പുറത്തെ ടേസ്റ്റ് ആവട്ടോ കഴിക്കുമ്പോ. ഞാനും കൂടി കഴിക്കണേ. ചമ്മന്തി ഒക്കെ കഴിക്കണ ആർക്കാ കൊതി വരാ. അതൊക്കെ നല്ല രസമുണ്ടല്ലേ, നല്ല നല്ല പുളിപ്പും. ആ നെല്ലിക്കന്റെ ആ പുളിപ്പ്, നെല്ലിക്കന്റെ ഒരു പുളിപ്പും ഒരു ചവർപ്പും ഒരു മധുരവും, ആ കാന്താരിമുളകിന്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു എരിവും, ചെറിയ ഉള്ളിന്റെ ടേസ്റ്റും നല്ല രസമുണ്ട്. ഇങ്ങനെ ഉള്ളി കൊണ്ട് എടുക്കാം, കുറച്ച് ചോറ് എടുക്കാം. ചോറ് കഴിക്കില്ല, ഇത് മാത്രം മതി ചോറില്. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് ഇഷ്ടം പോലെ തിന്നാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങൾ എന്തായാലും നെല്ലിക്ക സീസൺ ആണ്, സീസൺ കാലത്ത് ഇതേപോലെ നെല്ലിക്കൊക്കെ ഉണ്ടാ എടുത്ത് അങ്ങാണ്ട് ഉപ്പിലിട്ട് വെക്കുക, അതുപോലെ ബാക്കി വരുന്ന നെല്ലിക്ക എടുത്ത് ചമ്മൻ തിരിച്ചിരുന്നാ, അതൊക്കെയാണ് ഇപ്പൊ ഇന്ന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്കണും കൂടി തൊട്ടെടുക്കുക. അപ്പോഴാണ് നമ്മൾ ഇറങ്ങിയ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ലഭിക്കുള്ളൂ കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ. മനു ടാറ്ററി, അവളൊന്നും വേഗം മനു ഷൂട്ട് ചെയ്യലും ടാറ്ററയിലും കൂടിയാണ്.